തൂക്കുപാലം ടൗണിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. തമിഴ്നാട് സ്വദേശി ഓടിച്ച വാഹനം എതിരെ വരികയായിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മദ്യപിച്ച ശേഷമാണ് തമിഴ്നാട് സ്വദേശി വാഹനം അപകടമുണ്ടാക്കിയെന്നാരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം നടന്നത്. രാമക്കൽമേട് തൂക്കുപാലം റോഡിൽ പാമ്പുമുക്കിന് സമീപം അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൂക്കുപാലം സ്വദേശിയായ സ്കൂട്ടർ യാത്രികൻ തെറിച്ചു വീണ് പരിക്കേറ്റു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും തമിഴ്നാട് സ്വദേശിയായ അപകടം ഉണ്ടാക്കിയയാൾ ബഹളം വെച്ചു. ഇതോടുകൂടി നാട്ടുകാരുമായി വാക്കുതർക്കമായി. അമിതമായി മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പുതിയ വാഹനത്തിലാണ് തമിഴ്നാട് സ്വദേശികൾ എത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ തമിഴ്നാട് സ്വദേശിയുടെ വാഹനം മറ്റൊരു കാറിന് മുമ്പിലേക്കാണ് ചെന്ന് വീണത്. കാർ ഡ്രൈവർ അതിവേഗം ബ്രേക്കിട്ടതിനാൽ അപകടം ഒഴിവായി. പിന്നീട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിൽ മൂന്നാല് പേരെ രണ്ട് ബൈക്കേ വന്ന് എന്നോട് ബജിക്കരണം നടത്തുന്ന ആ പയ്യനിട്ട് ഇടിക്കുകയും അവന് നല്ല പരിക്കുമുണ്ട്. ഇവിടെ വന്ന് അവൻ നല്ലോണം മദ്യപിച്ചിട്ടുമുണ്ട്. ഈ റോഡിൽ വന്നിട്ട് ഇവിടെ നാട്ടുകാരോട് അതിമായി ഭയങ്കര ബഹളം ഉണ്ടാക്കി. എന്നിട്ടാണ് നാട്ടുകാരാണ് കൂടിയാണ് പോലീസിനെ വിളിച്ച് വരുത്തിയേക്കുന്നത്. അപ്പോൾ ഈ റോഡ് വെറുതെ പിന്നെ ഈ നല്ലോണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. അതിപ്പോൾ ഇന്ന് സ്കൂളിന് അവധി ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂൾ തുറന്ന സമയം സ്കൂളിൽ നിന്ന് അവധി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സംഭവം ഉണ്ടാകാതിരുന്നത്. സ്കൂളുള്ള സമയമാണെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. നെടുങ്കണ്ടം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. മേഖലയിൽ മദ്യപരുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് തുടർച്ചയായി പരിശോധനകൾ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.